നമസ്കാരം, എസ് ടി വി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. വിസ തട്ടിപ്പ് കേസിൽ 18 വർഷമായി ഒളിവിലായിരുന്ന പിടികിട്ട പുള്ളിപ്പിടിയിൽ. തൃപ്രയാറിൽ തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ വീട്ടമ്മയടക്കം 2 പേർക്ക് പരുക്ക്. തൃശൂരിൽ സ്വകാര്യ ബാങ്കിന്റെ ATM കൌണ്ടറിലേക്ക് പടക്കമെറിഞ്ഞ പ്രതി പിടിയിൽ. വാർത്തകൾ വിശദമായി. വിസ തട്ടിപ്പ് കേസിൽ 18 വർഷമായി ഒളിവിലായിരുന്ന പിടികിട്ട പുള്ളി പിടിയിലായി. കോഴിക്കോട് മുക്കം സ്വദേശി ജമ്മാരം കാട്ടിൽ വീട്ടിൽ 60 വയസ്സുള്ള ഇബ്രാഹിമിനെയാണ് തൃശൂർ നെടുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത്. കോഴിക്കോട് മുക്കത്ത് നിന്നാണ് പ്രതി പിടിയിലായത്. 18 വർഷം മുൻപ് തൃശൂർ ചിയാറം സ്വദേശി അജിത് കുമാറിൽ നിന്നും 1.5 ലക്ഷം രൂപ വാങ്ങി ദുബായിൽ വിസയും ജോലിയും ശരിയാക്കി തരാമെന്ന് വാഗ്ദാനം ചെയ്ത് മുങ്ങിയെന്നാണ് കേസ്. വർഷങ്ങളായി വിദേശത്ത് ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി നാട്ടിലെത്തിയെന്ന രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പിടിയിലായത്. ഇബ്രാഹിം നാട്ടിലെത്തി ആഡംബര വീട് നിർമ്മിച്ചു വരവെയാണ് അറസ്റ്റ്. ഈ കേസിൽ കോഴിക്കോട് സ്വദേശിയായ മറ്റൊരാൾ നേരത്തെ അറസ്റ്റിലായിരുന്നു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. നെടുപുഴ പോലീസ് ഇൻസ്പെക്ടർ TG ദിലീപ്, സിവിൽ പോലീസ് ഓഫീസർ സനൂപ് ശങ്കർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. തൃപ്രയാറിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ വീട്ടമ്മയടക്കം 2 പേർക്ക് പരിക്കേറ്റു. തൃപ്രയാർ BSNL ടെലിഫോൺ എക്സ്ചേഞ്ച് ഓഫീസിന് സമീപം വാഴപ്പുള്ളി വീട്ടിൽ പ്രേമന്റെ ഭാര്യ സുവർണരശ്മി, സമീപവാസിയായ അനഗ പ്രതാപൻ എന്നിവർക്കാണ് തെരുവ് നായയുടെ കടിയേറ്റത്. വിദ്യാർത്ഥിയടക്കം നിരവധി പേർ തെരുവ് നായ്ക്കളുടെ കടിയേൽക്കാതെ രക്ഷപ്പെട്ടത് വാർഡ് മെമ്പറുടെ സമയോചിതമായ ഇടപെടലിൽ. തൃപ്രയാർ TSGA ഇൻഡോർ സ്റ്റേഡിയത്തിന് സമീപത്തെ ക്ഷേത്രം സ്റ്റോക്കുപുര പറമ്പിൽ ചൊവ്വാഴ്ച രാവിലെ 8:30 സംഭവം. ജോലി സംബന്ധമായ കാര്യങ്ങൾക്കായി സ്റ്റോക്കുപുര പറമ്പിലൂടെ നടന്നു പോകുന്നതിനിടയിലാണ് വീട്ടമ്മയായ സുവർണരശ്മിയെ തെരുവുനായ ആക്രമിച്ചത്. പറമ്പിൽ കൂട്ടം കൂടിയിരുന്ന 10 തെരുവുനായ്ക്കളിൽ 1 വീട്ടമ്മയെ ആക്രമിക്കുകയായിരുന്നു. സാരിത്തലപ്പിൽ കടിച്ചു തൂങ്ങിയ തെരുവുനായ വീട്ടമ്മയുടെ ഇടത് കൈത്തണ്ടയിൽ കടിക്കുകയായിരുന്നു. രക്ഷപ്പെടാൻ വീട്ടമ്മ ശ്രമിക്കുന്നതിനിടെ നായയുടെ കടിയേറ്റ് വളമുറിഞ്ഞിരുന്നു. നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടിക 8 വാർഡ് മെമ്പർ CS മണികണ്ഠനും സമീപവാസി സൗമ്യ രൂപേഷും ചേർന്നാണ് തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ നിന്ന് ഇവരെ രക്ഷപ്പെടുത്തിയത്. പരിക്കേറ്റ വീട്ടമ്മയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകി. ഇതിനിടെ ട്യൂഷൻ കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന വിദ്യാർത്ഥിയുടെ മേൽ ഇതേ തെരുവുനായ ചാടി വീണെങ്കിലും വിദ്യാർത്ഥി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ആക്രമണകാരികളായ തെരുവുനായ്ക്കൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ നാട്ടിക ഗ്രാമപഞ്ചായത്ത് അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്ന് വാർഡ് മെമ്പർ ആവശ്യപ്പെട്ടു. തൃശൂരിൽ സ്വകാര്യ ബാങ്കിന്റെ ATM കൗണ്ടറിലേക്ക് പടക്കമെറിഞ്ഞ പ്രതി പിടിയിൽ. പത്തനംതിട്ട സ്വദേശി രജീഷാണ് തൃശൂർ ഈസ്റ്റ് പോലീസിന്റെ പിടിയിലായത്. തൃശൂർ കണിമംഗലത്ത് നിന്നുമാണ് ഇയാൾ പിടിയിലായത്. ചെക്ക് ബൗൺസിംഗ് ചാർജ് ഈടാക്കിയതിലുള്ള വൈരാഗ്യമാണ് പടക്കമെറിയാൻ കാരണം. തൃശൂർ പാട്ടുരായ്ക്കലിലെ ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ ATM കൗണ്ടറിലേക്കാണ് ഇയാൾ പടക്കമെറിഞ്ഞത്. പ്രതി മറ്റൊരു സ്വകാര്യ ഫിനാൻസ് സ്ഥാപനത്തിൽ നിന്നും 1.5 ലക്ഷം രൂപയുടെ ബൈക്ക് ലോൺ എടുത്തിരുന്നു. ഇതിന്റെ അടവ് മുടങ്ങിയതോടെ ചെക്ക് ബൗൺസിംഗ് ചാർജ് ഈടാക്കി. ഇതോടെ അക്കൗണ്ടിൽ 1700 രൂപ മൈനസ് ബാലൻസ് വന്നു. ഇതാണ് പ്രതിയെ പ്രകോപിതനാക്കിയത്. ഇക്കാര്യം ഇയാളോട് വിശദീകരിച്ചെങ്കിലും രോഷാകുലനായി ബാങ്ക് ജീവനക്കാരോട് കയർക്കുകയായിരുന്നു. പിന്നീട് പുറത്തിറങ്ങിയ ഇയാൾ സമീപത്തെ ATM കൗണ്ടറിലേക്ക് ചൈനീസ് പടക്കം കത്തിച്ച് എറിയുകയായിരുന്നു. CCTV ദൃശ്യങ്ങളിൽ ഇയാൾ ATMനകത്ത് കയറി പുറത്തിറങ്ങി നിന്നതിന് ശേഷം കയ്യിലിരുന്ന പടക്കം അകത്തേക്ക് എറിയുകയും സെക്കൻഡുകൾക്കകം പൊട്ടിത്തെറിക്കുന്നതും വ്യക്തമാണ്. അക്കൗണ്ട് വിവരങ്ങളും CCTV ദൃശ്യങ്ങളും പരിശോധിച്ചതിൽ നിന്നുമാണ് പത്തനംതിട്ട സ്വദേശി രജീഷാണ് പ്രതിയെന്ന് തിരിച്ചറിഞ്ഞത്. മൊബൈൽ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇയാൾ തൃശൂർ കണിമംഗലത്തിൽ നിന്നും പിടിയിലാകുന്നത്. 3 മാസമായി രജീഷ് കണിമംഗലത്ത് വാടകയ്ക്ക് താമസിച്ച് പ്ലംബിംഗ് ജോലി ചെയ്ത് വരികയാണ്. കുന്നംകുളം പാറയമ്പാടത്ത് ഓട്ടോ ടാക്സിയും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ബൈക്ക് യാത്രികൻ ആനയിക്കൽ സ്വദേശി പൊലിയത്ത് വീട്ടിൽ മോഹനന്റെ മകൻ 26 വയസ്സുള്ള മിഥുൻ, ഓട്ടോ ടാക്സി ഡ്രൈവർ കാട്ടക്കാമ്പാൽ സ്വദേശി കിഴിശ്ശേരി വീട്ടിൽ പരമേശ്വരന്റെ മകൻ 53 വയസ്സുള്ള ജയൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ചൊവ്വാഴ്ച രാത്രി 8:30 അപകടമുണ്ടായത്. പെരുമ്പിലാവ് ഭാഗത്തു നിന്നും വരികയായിരുന്ന ഓട്ടോ ടാക്സി പാറയമ്പാടം കുരിശിന് സമീപത്ത് വെച്ച പഴഞ്ഞി റോഡിലേക്ക് തിരിയുന്നതിനിടെ എതിർദിശയിൽ വരികയായിരുന്ന ബൈക്കും ഓട്ടോ ടാക്സിയും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. തിരക്കേറിയ റോഡിൽ ഓട്ടോ ടാക്സി ഡ്രൈവർ അശ്രദ്ധമായി വാഹനം തിരിച്ചതാണ് അപകടത്തിന് കാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു.
പരിക്കേറ്റ ഇരുവരെയും കുന്നംകുളം ആക്സ് ആംബുലൻസ് പ്രവർത്തകരായ നാസിം അനറ്റ് എന്നിവരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി കുന്നംകുളം റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൈക്കും തലയ്ക്കും ഉൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റ ബൈക്ക് യാത്രികനെ തുടർ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി.